കല്യാണം കഴിഞ്ഞ് ഇനി വിരുന്നുകളുടെ ആ ഒരു മേളമാണ് സുഹൃത്തുക്കളെ. ബീട്രൂട്ട് മസാല ദോശയാണ് കേട്ടോ. പൈസപ്പോ അവൾ അവളെ അമ്മയ്ക്കുള്ള ഡ്രസ്സ് ചുരിദാർ എടുത്തോണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് എടുത്തിടാൻ തോന്നുന്നു. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചുരിദാർ. വീട്ടിൽ എത്തിയല്ലേ, ഇനി എന്തിന് വേണം? സന്തോഷമായല്ലേ. ഹേ ഗായ്സ്, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ ഫസ്റ്റ് ട്രിപ്പാണ് സുഹൃത്തുക്കളെ ഇന്ന്. അതും നമ്മുടെ മൃദുലയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ നമ്മുടെ മൃദുലയുടെ വീട്ടിലോട്ടല്ലോ പോകുന്നത്. നമ്മൾ ഇന്ന് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയി. ഇന്ന് വിരുന്നാണേ. ഇനി കല്യാണം കഴിഞ്ഞ് ഇനി വിരുന്നുകളുടെ ആ ഒരു മേളമാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പോകേണ്ടത് മൃദുലയുടെ വീട്ടിലാണ്. അത് കല്യാണം കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനുള്ളിൽ, മൂന്ന് ദിവസം ആകുമ്പോഴാണ് ആ വിരുന്ന് പോകാനുള്ളത്. അതൊക്കെ അപ്പൊ ഗൈസ്, ഇന്നത്തെ പരിപാടി നമ്മൾ നേരെ ആദ്യം പോയി മൃദുലയ്ക്ക് എല്ലാവർക്കും ഡ്രസ് എടുക്കണം. മൃദുലയ്ക്കും ഡ്രസ് എടുക്കണം. മൃദുലയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഡ്രസ് എടുത്തിട്ട് നമ്മൾ വിരുന്നിന് പോകണം. അപ്പം ഇന്ന് അമ്മയും അച്ഛനും നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് നമ്മളെ വീട്ടിനടുത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കല്യാണ സ്ഥലത്താക്കിയിട്ട് അവിടെ ഇനി മുഹൂർത്തത്തിനും ടൈം ഉണ്ട്. അപ്പൊ അവിടുന്ന് നമ്മൾ നേരെ ആ ഡ്രസ് എടുക്കാൻ വേണ്ടി പോത്തൻകോട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ വിരുന്നെന്ന് പറയുന്നത് ഫുഡ് പിന്നെ നമ്മുടെ വീട്ടിലെ പിന്നെ എന്താ ശേഷം. പിന്നെ കല്യാണം കഴിഞ്ഞാണെങ്കിലും ബന്ധുക്കൾ എല്ലാ ദിവസവും വൈകിട്ട് വരുമായിരുന്നു. കല്യാണം ഒക്കെ ആവുമ്പോഴാണ് നമ്മൾ ഈ ബന്ധുക്കാർ മീൻസ് നമ്മളെല്ലാരും കാണത്തുന്ന പോലല്ലോ എപ്പോഴും. അപ്പം ഒരു വിശേഷം വരുമ്പോഴാണ് എല്ലാവരും ഒന്നിച്ചു കൂടുന്നത്. അപ്പൊ അതിന്റെ ബന്ധുക്കാരെ ഉണ്ടോ എന്ന് നമുക്കപ്പോ ചിന്തിക്കും. അപ്പൊ അത് കണക്കത്തെ ഒരു ദിവസങ്ങളായിരുന്നു ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരുന്നത്. റിസപ്ഷൻ ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, ഈ കല്യാണത്തിന്റെ തലേന്നുള്ള രണ്ടു മൂന്ന് ദിവസം ഒരുപാട് ഒരുപാട് ബന്ധുക്കൾ. സത്യം പറഞ്ഞാൽ എനിക്ക് ചിലരെന്ന് അറിയത്തൂരില്ലായിരുന്നു കേട്ടോ. സത്യം പറയാലോ, ഉള്ളത് പറയാലോ ഇല്ലേ. അപ്പൊ അത്രയും ബന്ധുക്കാർ ഇപ്പൊ എനിക്ക് അമ്മയുടെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, അല്ലേ ഒരു അച്ഛന്റെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, ഒരുപാട് ഒരു പുതിയ ബന്ധുക്കളെ ഇപ്പൊ പരിചയപ്പെടാനൊക്കെ സാധിച്ചു. അതൊക്കെ അങ്ങനെയാണ്, ഒരു വിശേഷം വരുമ്പോഴാണ് നമ്മൾ എല്ലാരെയും കാണാനായിട്ട് സാധിക്കുന്നത്, ആരൊക്കെയെന്ന് അറിയാനായിട്ടും സാധിക്കുന്നു. അപ്പൊ നമുക്കിന്ന് നേരെ ആ മൃദുലയുടെ വീട്ടിൽ പോകാം. മൃദുലയ്ക്കും വീട്ടുകാർ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് മൃദുലയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാ ഇന്നലെ ബ്ലോഗ് കണ്ടപ്പോ ഭയങ്കര കരച്ചിലൊക്കെ ഇരുന്നു. എന്നിട്ട് രാത്രിയും അവളിങ്ങനെ റൂമിൽ വന്നിട്ട് ഭയങ്കര ഡള്ളായിട്ടൊക്കെ ഇരുന്നു. ഞാൻ എന്തുവാ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. സത്യം പറയാം, ഗൈസ്. അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോവാൻ നേരത്ത് നമ്മള് വെഞ്ഞാറമൂടിലുള്ള ഇന്ത്യൻ കോഫി വെച്ച് കയറി കേട്ടോ. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ബീട്രൂട്ട് മസാല ദോശയാണ് കേട്ടോ. അടിപൊളിയാണ്, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അവൾ അവളെ അമ്മയ്ക്കുള്ള ഡ്രസ്സ് ചുരിദാർ എടുത്തോണ്ടിരിക്കുകയാണ്. കൊച്ചു, യു ഹാവ് എനിത്തിങ്? മൃദുല വാങ്ങിച്ച് കൂട്ടിയ ഡ്രസ്സാണ്. ചേച്ചിമാർ വാങ്ങിച്ച് കൂട്ടിയൊന്നുമില്ല, അവരുടെ അടുത്ത് ഇട്ടേക്കുന്ന ഒരെണ്ണം പോലും ഇതുവരെ എടുത്തില്ലേ. പഴയ കാലം എല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട്. ഒരെണ്ണം പോലും തീരുമാനിച്ചില്ല ഇത് വേണോന്ന്. ഒരു ഡ്രസ്സ് പോലും കിട്ടാത്തതിന്റെ ദുഃഖമാണ് സുഹൃത്തുക്കളെ. ആ മുഖത്ത് വിങ്ങിപ്പൊട്ടുന്ന പിഞ്ചു ബാല്യം. ഇത് സെലക്ട് ചെയ്ത് കേട്ടോ. ആ പിന്നെന്താ, സൂപ്പർ. മുറിവിനൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഒരു 100 വാരി കൂട്ടിയിട്ടിട്ട് നമ്മൾ ഫസ്റ്റ് ഡസ്റ്റ് കിഡ് പൊടിക്കുഞ്ഞിടാ. ഡസ്റ്റ് കിഡാണേ പൊടിക്കുഞ്ഞ്. എന്തിനോ അതെടുത്തോ. അടുത്ത കൊച്ചിന് ബിഗ് ഡസ്റ്റ് കിഡ്. ഇത് കൊള്ളത്തില്ല, വേറെ ബ്ലാക്ക് ഉണ്ടോ? ആ അതിനകത്ത് തന്നെ ടീഷർട്ട് ഉണ്ട്. ആ അത് മതി. ഫിക്സ് നിക്കറിടത്ത് കിടക്കാനാ. അടുത്തത് മുറുവിന്റെ അച്ഛന്റെ ഡ്രസ്സ് നോക്കാം കേട്ടോ. ആദ്യം കണ്ടപ്പോ സ്മൃതിയിലെ വേറൊരു ചുരിദാർ എടുത്തു കേട്ടോ. അപ്പൊ അതിന്റെ അളവെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കട്ട പോസ്റ്റ് ആണ് സുഹൃത്തുക്കളെ. കട്ട പോസ്റ്റ് ഒരു ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ കറണ്ട് എടുക്കായിരുന്നു.
മുറുതൽ നമ്മളൊരു ചുരിദാർ എടുത്തു കേട്ടോ. ആ അവളിട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു, അതായത് എൻ്റെ ഈ ഷർട്ടിൻ്റെ ഒരു കളർ തന്നെ ഒരു പഞ്ചാബ് സ്റ്റൈൽ, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചുരിദാർ ചെയ്ത് അല്ലേ. പക്ഷെ അതിൻ്റെ ആ വീഡിയോ എടുക്കാൻ നൈസായിരിക്കും കേട്ടോ, ഭയങ്കര ഇഷ്ടം. അയ്യോ മരവാഴ, എത്ര നേരമായെന്ന് അറിയാമോ വോയിസ് കൂടെ വന്നിട്ട്. എല്ലാവർക്കും ഡ്രസ്സ്, എന്നിട്ട് എല്ലാവർക്കും എടുത്തതുമില്ല. ഇനി ഇവിടെ ചേച്ചിക്കും കൂടെ എടുക്കാനുണ്ട്, ചേച്ചിക്ക് അമ്മയ്ക്കും എടുക്കാനുണ്ട്. അമ്മയ്ക്ക് എടുത്തത് അത് തിരിച്ചു കൊടുത്തു കഴിച്ചു. നമ്മൾ ആ കാണിച്ച ബ്ലാക്ക് ഇല്ലേ, അത് എടുത്ത് ബില്ലിന്റെ സമയം പറയാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചുരിദാർ അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. ഹേ ഗായ്സ്, നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. കുറച്ച് സമയം നല്ല ലേറ്റ് ആയി, ചോദിച്ചോ ഒരു മണിയായി ഗായ്സ്. ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ നേരെ വീട്ടിൽ പോയി, അമ്മ അച്ഛനൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നേരെ അവളെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളിപ്പോ പുനലൂർ എത്തി കേട്ടോ. പിന്നെ ഇവിടെ നിന്നും ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് ദേ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവിടെ കൊറേ പേരുണ്ടെന്ന് പറയുന്നത്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറച്ച് ബന്ധുക്കളും പിന്നെ ബോംബെ ഇന്നലെ മുറു ഇവിടെ ഒരു 7 മണിയൊക്കെ ആയപ്പോ രാമരാമയൊക്കെ ജപിച്ച് എന്റെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു നാമജപമൊക്കെ കേൾക്കുന്നു. നാമജപം അമ്മ ചൊല്ലുന്ന, അമ്മ മനസ്സിലാണ് ചൊല്ലുന്നത്. ചട്ടി കരിച്ച് സത്യം പറയുമ്പോ എല്ലാം പറയാം. അത് എല്ലാ സാധനങ്ങളും ഒന്നും എനിക്ക് അറിയത്തില്ല. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ തപ്പിയതാ. ചട്ടി വീട്ടിൽ എത്തിയല്ലേ, ഇനി എന്തിനു വേണം? സന്തോഷമായല്ലേ, സന്തോഷമായല്ലേ. ഹായ് നമ്മള് മൃദുലയുടെ വീട്ടിലെത്തിയ സുഹൃത്തുക്കളെ. അതാ മൃദുല കേറി നിക്കേ. അയ്യോ എന്ത് വിനയോ. ഹായ് ഹായ് ഹായ്. കൊറേ നാളായില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? 4 ദിവസമായില്ലേ ഉള്ളൂ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? 4 ദിവസത്തിനുള്ളിൽ മൊത്തം മാറി. ചേച്ചിക്ക് പറ്റിയ കൊച്ചുവാ. ചേച്ചി നോർത്തിലാണ് കേട്ടോ. ചേച്ചിക്ക് മലയാളം അറിയില്ല, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ഉള്ളി. നമുക്കതറിയാത്താ പോലും വെള്ളം ചോദിക്കരുത്. ഈനുണ്ട്, അബീനുണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. കല്യാണ സദ്യ നമുക്ക് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ലേ. ആശയണം ഇപ്പൊ മറ്റേ സുഹൃത്തുക്കളെ. ചിക്കൻ കറി ഉണ്ട് സുഹൃത്തുക്കളെ, എടുക്കാൻ എടുക്കാം. ഉമ്മോട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉമ്മോട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞത് മൃദുലയുടെ അമ്മയും അച്ഛനും കഴിക്കാൻ കേട്ടോ ഫുഡ്. നഖം കൊണ്ട് മാന്തിയതൊരു പാട്. എന്തൊരു സൗണ്ട്! ഏ ഗായ്സ്, അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞ മൃദുലയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പറക്കി കേറ്റണം എന്നുള്ളതാണ്. നീ അതിനാണ് എന്നെ വിളിച്ച? ഹോസ്റ്റലിൽ നിന്ന് എടുത്തെടുത്ത് മതിയായില്ലേ. ഇനി വീട്ടിൽ നമ്മളെന്തോട് ഇങ്ങനെ പറക്കാൻ നടക്കുന്ന ഡ്രസ്സ് എല്ലാം മേളിലാട്ടോ. ഇവിടെ ഒരു റൂം ഉണ്ട് കേട്ടോ, എരിത്തിൽ. ഇവിടെ പശു ഉണ്ടായിരുന്നു ഗൈസ്. ഇവിടെ പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൃദുല പണ്ട് കോളേജ് പഠിക്കുന്ന ടൈമില് കറന്ന് പാലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു സുഹൃത്തുക്കളെ. ആ കഥയ്ക്ക് പറഞ്ഞോട്. എല്ലാരും കരയട്ടെ. രാവിലെ 4 മണിക്ക് എഴുന്നേക്കും പോയി എരിത്തിൽ കഴുകി ചാണകം. അത് വീടുകളില് മറ്റേ സൊസൈറ്റി ഉണ്ട്, അവിടെ കൊണ്ട് കൊടുത്തിട്ട് ചാണകം. ഇതെന്താ ഇവിടെ കാണാനുണ്ട്. ഇതാണ് എന്റെ ബാത്റൂം. ആ ബാത്റൂം കൊള്ളാലോ. ഇതിൽ എവിടാ ക്ലോസറ്റ്? ഇനി മൃദുലയുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിൽ കയറ്റണം. എന്നിട്ട് നമുക്ക് അതിന് വേറെ വണ്ടി വിളിക്കേണ്ടി വരും. മുടി കൊള്ളാല്ലേ. ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇനി ഇടത്ത് കറക്റ്റ് മാച്ചടാ.
ഇന്ന് നിന്നെ ഞാനൊരു സുന്ദരി കുട്ടപ്പിയാക്കൂ. ഫുള്ള് മധുരായിരുന്നില്ലേ പായസം കേക്ക് അടിപൊളി സംഭവം. ഇത് അലിഞ്ഞു പോയോ നിങ്ങൾ ഇനി ഒരു ദിവസം നിക്കാനായിട്ട് വരണം, അപ്പോഴത്തേനും എല്ലാം എടുത്താ മതി. അമ്മ പോന്നില്ലേ വിരുന്നിന്? ഇനി ഞാൻ പോന്നില്ലേ, ഇനി അവരുടെ ഇന്ന് തന്നെ എനിക്ക് കല്യാണത്തിന്. ഇല്ലല്ലേ, ഇനി നിങ്ങളാണ് പോകാനുള്ള. ഇനി നിങ്ങളെല്ലാ ബന്ധുക്കാരും വീട്ടിലും പോണം, പോണം, പോയി ഫുഡ് കഴിക്കണം. അമ്മച്ചനും അനിയനും കൂടെ നടക്കുന്ന കാര്യം ഒന്നും ഇല്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ വേണം പോവാൻ. നിങ്ങൾ വന്നു പക്ഷെ ഞാൻ വരൂല. നമ്മളിപ്പോ നിന്നെ കൊണ്ടുപോകും, നിന്റെ കല്യാണമാകുമ്പോ നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോകണം. നമ്മളെ ഹണിമൂൺ, നിന്റെ ഹണിമൂൺ കൊണ്ടുവരാൻ നമ്മള് വരും. നമ്മള് നാലുപേരും വരും, അപ്പോഴും നാലുപേരായിരിക്കൂല. അതാ ഞാൻ കെട്ടുന്നില്ല അപ്പഴാ. പിന്നെ അവൻ വിളിക്കണമെന്നൊന്നും ഇല്ലടി, ഞാൻ വിളിക്കത്തില്ല, ഞാൻ വിളിക്കത്തില്ല. ഗൈസ്, നമ്മളങ്ങനെ മൃദുലയുടെ വീട്ടിൽ നിന്ന് വിരുന്നൊക്കെ കഴിഞ്ഞ് വന്ന് മൃദുല ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ ഡിഷ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഗൈസ് ഇവിടെ ആദ്യമായിട്ടാണ് ഗൈസ് ഇവിടെ കൈ കൊണ്ട് എനിക്കൊരു മീൻസ് ഒരു സ്മൂത്തി ഉണ്ടാക്കി തരുന്നുണ്ട്. സ്മൂത്തി അറിയത്തില്ല ഗൈസ്, പഠിച്ച് വരുന്നതേ ഉള്ളൂ. എനിക്കറിയാം കേട്ടോ, എനിക്ക് ഐ തിങ്ക് എനിക്ക് എവിടെ കാട്ടി കൂടുതൽ ബെറ്റർ ആയിട്ട് കുക്കിംഗ് അറിയാൻ തോന്നുന്നു. കഴിച്ചോ കടി കഴിച്ചോ. ഐശ്വര്യമായ ഓംപ്ലേറ്റ് എനിക്ക് തോന്നിയായിരുന്നു, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. മുട്ടക്ക ഹേ ഗായ്സ്, ഇപ്പൊ നമ്മള് വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു വിരുന്നൊക്കെ? അപ്പൊ ഇനി ഓരോടുകൂടി പോകണം, കാരണം അവളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അവിടെ തലമാരയിലാണ്. അതെല്ലാം ഇവിടെ കൊണ്ടുവരണം. അവള് വീട്ടിൽ ഇടുന്ന ഡ്രസ്സും അല്ലാത്ത ചുരിദാറും കുറെ ഡ്രസ്സും അവിടെ ആണല്ലേ, ഒന്നും കൊണ്ട് അവിടെ ഒരു ദിവസം പോയി നിക്കാൻ വേണം. അപ്പൊ ഇത് കൊഞ്ഞ് വിരുന്ന് വീഡിയോ ആണ് അല്ലേ? അതെ, ഫുഡൊക്കെ അടിച്ച് നല്ല നല്ലൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ നിങ്ങളും എല്ലാരും എൻജോയ് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ട് ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഉള്ള ബ്രഡ് കാണുന്നവരെ ബൈ.